സരോജ ഫിലിംസിന്റെ ബാനറിൽ പി സുദേവ് നിർമ്മിച്ച സീത സുധാംശുവിന്റെ വരികൾക്ക് ശ്രീലേഖ ഈണം പകർന്നിരിക്കുന്നു. ക്യാമറ വാസു, രാജവണ്ണം റെഡ്ഡിയാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഈ വസ്തുവിനെ സംബന്ധിച്ച കേസ് കോടതിയിൽ നടക്കുന്നതിനാൽ ഇതിനകത്ത് പ്രവേശിക്കുവാൻ ആർക്കും അനുവാദമില്ല. ഇത് കോടതിയുടെ ഉത്തരവാണ്. രാജേന്ദ്രൻ, രാജേന്ദ്രൻ, രാജേന്ദ്രൻ. സൂര്യ, സൂര്യ, സൂര്യ. ഇടിമലപ്പൂഞ്ചോല മാമനക്ക് മണിമാല. രാവിലെ തന്നെ തുടങ്ങി പോലീസ് ഒന്ന് എന്തോ ചെയ്യും. നമസ്കാരം സൂര്യ. നമസ്കാരം. എന്താ സൂര്യ, ഈ കാട്ടിവരെ ഞങ്ങൾ നടത്തണം? നമ്മുടെ പഴയ സ്ഥലത്ത് പോരായിരുന്നു. നിങ്ങൾക്ക് നാട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയ ഇങ്ങോട്ടാക്കിയത്. മോലാലി, രാഹുകാലം കഴിഞ്ഞു, നമുക്ക് നിന്ന് തുടങ്ങിയാലോ? തുടങ്ങിക്കോളൂ. സൂര്യമുതലാളി, ഐശ്വര്യമുള്ള നിങ്ങളുടെ കൈകൊണ്ട് തന്നെ കർപ്പൂരം കത്തിച്ചാട്ടെ. ഡേയ്, എല്ലാ അടുപ്പുകളും കത്തിച്ചോ. സൂര്യയും രാജേന്ദ്രനും ആജന്മ ശത്രുക്കളാണ്. സ്വത്തു തർക്ക കേസ് കോടതിയിൽ നടക്കുന്നു. അതിൽ ആര് ജയിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. ആ നാട്ടിലെ രാജയുടെ അനുജത്തി സീത പഠനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഈ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പെണ്ണ് അപകടത്തിൽപ്പെടുകയും എവിടെ അവള് അതിനകത്തും കരയുന്നു. ഞാനുള്ളപ്പോ എന്തിനാടാ കരയുന്നേ? എന്താടാ ഇത്? എന്താ നിന്റെ പ്രോബ്ലം? വാ സാറേ വാ, ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നു. ബാറിൽ 4 കസ്റ്റമർ വെയിറ്റ് ചെയ്യുവാ. വേഗം ആവട്ടെ സാറേ. എന്താന്ന് ഒന്നും അറിയാത്ത പോലെ ഇങ്ങോട്ട് വാ സാറേ. എന്തിനാടാ അവളെ വിളിച്ചോണ്ടത്? കല്യാണത്തിന് മുമ്പ് ഒരു ട്രെയിനിങ് ആയിക്കോട്ടെ എന്ന് കരുതി. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും എന്നോടൊപ്പം ജീവിക്കാൻ പോകുന്ന പെൺകുട്ടി എനിക്ക് സീതാദേവിയെ പോലെ ആയിരിക്കും. ആ വരവ് എല്ലാവർക്കും ഒരു ആഘോഷമായി. വീട്ടിൽ സമ്മാനങ്ങളും അവൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഒരാളെ മാത്രം അവൾ പരിഗണിച്ചില്ല, രാജേന്ദ്രനെ. അവളോട് അയാൾക്ക് അതിരറ്റ പ്രണയമായിരുന്നു. നിന്നെ വിളിക്കാൻ അവൻ അയച്ചിരുന്നല്ലോ, അവൻ എവിടെ? ദാ വരുന്നുണ്ട്, വാമ്മേ, നമുക്ക് അകത്തേക്ക് വാ മോളെ. സീതയോട് നിനക്ക് സ്നേഹമുണ്ട്, അതിനവളുടെ പെട്ടിയും കിടക്കാൻ ചുമക്കണോ? താഴെ വെക്കട. എന്റെ സീത പറഞ്ഞാ ഞാൻ എന്തും അനുസരിക്കും. അല്ലേ സീത? അതെ അതെ, സൂട്ട്കേസ് താഴെ വെക്ക്. ഇത് കൊച്ചിന്ന് നിങ്ങൾക്ക് എല്ലാം വേണ്ടി വാങ്ങിയതാ. ഇത് അച്ഛന്. എനിക്കോ? താങ്ക്യൂ. ഈ സാരി അമ്മയ്ക്ക്. ഇത് അപ്പച്ചിക്ക്. അപ്പേ എനിക്കല്ല. എന്താ മോളെ, രാജുവിന് എന്തോ സ്പെഷ്യലായി വാങ്ങിച്ചിട്ടുണ്ടോന്ന് തോന്നുന്നു. അത് രഹസ്യമായി കൊടുക്കാനാണ് നിന്റെ പ്ലാൻ. കൊടുത്തോ കൊടുത്തോ, നിന്റെ ആഗ്രഹം നടക്കട്ടെ. അങ്ങനെയൊന്നും ഇല്ല ചാ, ഞാൻ പാറുവിനെ നോക്കുവായിരുന്നു. പാറോ പാറോ, ഇത് നിനക്ക്. എന്താ മോളെ, നീ എല്ലാവർക്കും വാങ്ങി, അവന് മാത്രം ഒന്നും കൊണ്ടുവന്നില്ലേ? ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ ഓർത്തതേ ഇല്ല ചാ. ഓർത്തില്ലെന്നോ? പോലും നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെ എപ്പോ നോക്കിയാലും ചേട്ടാ 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 ആ ഒരു വിചാരമേ അവക്കുള്ളൂ. ഏതായാലും സീതയുടെ കല്യാണം രാജേന്ദ്രനുമായി വീട്ടുകാർ ഉറപ്പിച്ചു. അമ്പലത്തിലെ ഉത്സവ ദിവസം തന്നെ വിവാഹം നടത്താൻ എല്ലാവരും തീരുമാനിച്ചു. ഇത്രയും നാൾ ഇവൻ അനന്തരവനായിരുന്നു, ഇപ്പൊ മരുമകനുമായി. ചടങ്ങ് നല്ലതുപോലെ നടന്നു, സമാധാനമായി. ചടങ്ങ് കഴിഞ്ഞില്ലേ, ഇനി ആഹാരം കഴിക്കാം. പൂജാരി, മുഹൂർത്തം കൂടെ കുറിച്ച് തന്നാ നന്നായിരുന്നു.
അറിയാം. മകരമാസം സപ്തമി വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:23 കഴിഞ്ഞ് 30 മിനിറ്റിനകം, അതായത് നവംബർ മാസം 9-ാം തീയതി വിവാഹത്തിന് അത്യുത്തമം. അപ്പോ കല്യാണവും ഉത്സവം ഒരുമിച്ചാകുമല്ലോ. അപ്പൊ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോ ഈ സമയവും തീയതിയും നേരം കുറിപ്പടിയിൽ കുറിക്കാലോ. ഇനി എന്താ ആലോചിക്കാൻ? മുഹൂർത്തം കുറിച്ചോ? പത്രിക കൈമാറ. എന്തിനാടാ ഇത്ര ആക്രാന്തം? മാമ ഇവൻ ആരാ വിളിച്ചത്? എനിക്കറിയില്ല, നിന്റെ കൂട്ടുകാരല്ലേ. നിന്നെ ആരാ വിളിച്ചേ? തമാശ പറയുന്നോ? ഇങ്ങനെയുള്ള വിശേഷത്തിന് എന്നെ നിന്നെ ആരെങ്കിലും വിളിക്കണോ? ആരൊക്കെ അറിഞ്ഞൊക്കെ കൂടിയാ പോരെ. ആ വാർത്തയിൽ എല്ലാവരും സന്തോഷിക്കുകയും ചെയ്തു. രാജേന്ദ്രൻ ഇതിനിടെ നർത്തകിയായ ഒരു പെണ്ണിനെ രക്ഷിച്ചു. അവൾ അയാളെ ദൈവമായി കണ്ടു. സീതയെ രാജേന്ദ്രൻ കല്യാണം കഴിച്ചു. ഇതുകൊണ്ടൊന്ന് തീർന്നു കരുതണ്ട, കളി തുടങ്ങിയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഇന്റർവെൽ. ഇനി കിടക്കല്ലേ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ. എന്റെ ഈ കൈ കൊണ്ട് തന്നെയായിരിക്കും നിന്റെ അന്ത്യമൊന്നും മറക്കണ്ട. രാജേന്ദ്രൻ, 8 കെട്ടിൽ രാജേന്ദ്രൻ. അധികം വെള്ളത്തിലെടുത്ത ഈ നാവ് ഞാൻ എടുക്കും. വാ 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 മോളെ, ധൈര്യട്ടോ. നോക്ക്, ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞു, നാളെ നേരം വെളുക്കുമ്പോ ഇവിടെ നിന്ന് പൊയ്ക്കോളണം. എന്തേലും ഉള്ള ഉണ്ടെങ്കിൽ കൊടുക്കട. എന്റേലും ഇതേ ഉള്ളു. എന്റെ തള്ളയുടെ കണ്ണിലും ഞാൻ പോയി പെട്ട, അവള് നിന്നെ പിന്നെയും വിൽക്കും. ഇല്ലടാ, നീ എന്താ ആലോചിക്കണത്? ചാക്ക് കണക്കിന് ചില്ലറ കൊടുത്ത് വാങ്ങിയിട്ട് നിന്നെ ഒന്നും ചെയ്യുന്നില്ലെന്നാണോ? ഇവൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ. അവന്റെ പേര് നീ എന്തിനാണ് അവിടെ പറഞ്ഞത്? ആ വൃത്തികെട്ടവന്റെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ഇവൻ ചെയ്തത്. നിങ്ങളെന്റെ ദൈവമാണ്, ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. നടക്കില്ല, നീ എന്നെ ഇപ്പൊ മറക്കണം. പുലർച്ചെ ഇവിടുന്ന് പോയി കഴിഞ്ഞാ നമ്മള് തമ്മിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇല്ലടാ. ആ വാർത്തയറിഞ്ഞ് സൂര്യ പൊട്ടിത്തെറിച്ചു. നർത്തകിയായ പെണ്ണുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് സീതയോട് അയാൾ തുറന്നു പറഞ്ഞു. അതറിഞ്ഞ് സീത തകർന്നുപോയി. അവൾ അയാളോട് വഴക്കിട്ടു. പക്ഷേ ആ പെണ്ണ് പറഞ്ഞത് സത്യമാണെങ്കിൽ? ചെയ്യില്ല. എന്റെ ചേട്ടൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാ. കൊച്ചുകുട്ടികൾ കുസൃതി കാണിക്കും, പക്ഷെ ദ്രോഹിക്കില്ല. എങ്കിലും ഞാൻ നിന്നോടൊരു തെറ്റ് ചെയ്തു പോയി. തമാശ പറഞ്ഞതൊക്കെ മതി, ലൈറ്റ് ഓഫ് ആക്കട്ടെ. സീത, ഞാൻ പറഞ്ഞ സത്യം. നോക്ക് ചേട്ടാ, തമാശക്ക് പോലും അങ്ങനെ പറയല്ലേ. ഇല്ല സീത, ആ പെണ്ണ് പറഞ്ഞത് സത്യം. ഞാൻ നിന്നെ വഞ്ചിച്ചു. എന്നോട് ക്ഷമിക്ക സീത. സീത, സീത, ഞാൻ പറയട്ടെ. സീത, സീത, സിന്ധു എന്ന പെണ്ണ് വീണ്ടും രാജേന്ദ്രനെ കാണാൻ വന്നു. അക്കാര്യം കൂടി സീത അറിഞ്ഞാലുണ്ടാകുന്ന പുകിലുകളെ കുറിച്ച് അയാൾ പേടിച്ചു. സീതയ്ക്ക് അയാളോട് ദേഷ്യം കൂടിക്കൂടി വന്നു. രാജേന്ദ്രൻ കൊണ്ടുവന്ന പാദസരം അവൾ വലിച്ചെറിഞ്ഞു. Thank you.
എനിക്കെന്താ ഭ്രാന്തി പിടിച്ചോ? എന്താ ഈ കാണിച്ചത്? അവനെന്തിനെ തൊടാനുള്ള അവകാശമുണ്ട്? ചെയ്ത തെറ്റ് ഇവൻ നിന്റെ അടുക്ക വന്ന് ഏറ്റു പറഞ്ഞില്ലേ? സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? ഇതിലും ഭേദം അതായിരുന്നു. അവസാനം ഒരു രാത്രി അവളെ ആനന്ദിപ്പിക്കുവാൻ അയാൾ ആടിപ്പാടി. സീതയുടെ മനസ്സലിഞ്ഞു. അവൾ ഗർഭിണിയായി. ഇതിനിടെ ഡാൻസുകാരി സിന്ധുവും ഗർഭിണിയായി. അവളുടെ ഗർഭം അലസിപ്പിക്കുവാനായി ചെന്ന നാടൻ പെണ്ണിനെ സൂര്യ തടഞ്ഞു. തന്റെ ശത്രുവിന്റെ കാലനാണ് ജനിക്കാൻ പോകുന്നതെന്ന് സൂര്യയ്ക്ക് അറിയാമായിരുന്നു. മോളെ, അന്ന് ഞാൻ തന്ന മരുന്ന് ഗർഭം അലസാനുള്ളതല്ല, കുഞ്ഞു വളരാനുള്ളതായിരുന്നു. അരച്ച സന്താനം മണക്കും കുങ്കുമം മുളക് നെറ്റിയിലേ. ഇരിക്കെ, സിന്ധുവിന്റെ ഗർഭം കലക്കാൻ മരുന്നുണ്ടാക്കുമല്ലേ? ഉണ്ടാക്കിക്കോ, വേഗം ഉണ്ടാക്കി കൊടു കൊടു. അത് കഴിച്ചാ കുഞ്ഞു ചാവട്ടെ. ആ കുഞ്ഞു ചത്തപ്പനെ നിന്നെയും ഞാൻ കൊല്ലും. നീ കൊടുക്കുന്ന മരുന്ന് കഴിച്ചാൽ ആ കുഞ്ഞു മരിക്കാൻ പാടില്ല, അത് വളരണം. മറിച്ചെങ്ങാനും സംഭവിച്ചാലുണ്ടല്ലോ, നിന്റെ കുടുംബം മുഴുവൻ ഞാൻ നശിപ്പിക്കും. മനസ്സിലായോ? അണ്ണാ, ആ കുഞ്ഞു ജനിച്ചാലും മരിച്ചാലും നമുക്കെന്താ? മണ്ടൻ മര മണ്ടൻ, വളരട്ടടാ വളരട്ടെ. അവളുടെ വയറ്റിൽ വളരുന്നത് വെറും ഒരു കുഞ്ഞല്ല, രാജേന്ദ്രന്റെ കാൽനടാ. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏതെങ്കിലും ആശുപത്രിയിൽ കാണിക്കാതാ നല്ലത്. എന്നോട് ക്ഷമിക്കണം. ആട്ടക്കാരിയായ സിന്ധുവുമായി ഒരു ദിവസം അമ്പലത്തിലെത്തിയ ഭർത്താവിനെ സീത കണ്ടു ഞെട്ടി. അവളുമായി സീത വഴക്കിട്ടു. അവൾ പ്രസവിച്ചു. സീതയും ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ചോറൂണൽ ചടങ്ങിന് രണ്ടു കുട്ടികളുമായി അമ്മമാർ അമ്പലത്തിലെത്തി. അവിടെ സൂര്യ പാഞ്ഞെത്തി. എന്താടാ ഈ കാണുന്നതൊക്കെ? എന്നോട് ഈ ചതി ചെയ്യേണ്ടിയിരുന്നില്ല. മദ്യപിച്ച് അബദ്ധം പറ്റിയതാ, ഇനി എങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചെന്നെ ചതിക്കായിരുന്നല്ലേ. എന്നിട്ടിപ്പോ ഇവരുമായി നിങ്ങൾ കുടുംബം നടത്തുന്നു. നിങ്ങൾ കൽപ്പെങ്കിലും നാണമുണ്ടോ? സീതേ, അങ്ങനൊന്നും പറയരുത്. സീത മിണ്ടരുത്. നീ ഒരു വൃത്തി കെട്ടവനാ. സ്വന്തം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോ ഒരു വിപ്പാട്ടിയും കൂട്ടി അമ്പലത്തിൽ വന്നിരിക്കുന്ന നീ ഒരു മനുഷ്യനാണോ? നിനക്ക് മനസാക്ഷിയുണ്ടോ? നീ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരി. നിന്റെ മുഖം കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മേൽ നിങ്ങളുടെ നിഴൽ പോലും പതിക്കരുത്. എന്നെയോ എന്റെ കുഞ്ഞിനെയോ നിങ്ങൾ എന്തെങ്കിലും കാണാൻ ശ്രമിച്ച അന്ന് ഞാൻ മരിക്കും. സീതയുടെ കുഞ്ഞിനെ കൊല്ലുക എന്നത് സൂര്യയുടെ ലക്ഷ്യമായിരുന്നു. സിന്ധു സൂര്യയുടെ കുഞ്ഞിനെ രക്ഷിച്ചു നൽകിയത് സീതയുടെ കരൾ അലിയിച്ചു. സീതയുടേതാണെന്നറിയാതെ സൂര്യ സിന്ധുവിന്റെ കുഞ്ഞുമായി പോയി. ഇതറിഞ്ഞ രാജേന്ദ്രൻ ആ കുഞ്ഞിനായി സൂര്യയുമായി ഏറ്റുമുട്ടി. സിന്ധു മരിച്ചു. ആ സംഭവം സൂര്യയുടെ മനസ്സലിയിച്ചു. രണ്ടു സഹോദരങ്ങളും ഒരുമിച്ചു ജീവിതമാരംഭിച്ചു. അവർ രണ്ടു കുഞ്ഞുങ്ങളെയും ഒന്നിച്ചു വളർത്തി. ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കും. എന്താ ചേട്ടാ? ഇറങ്ങടാ. രണ്ടുപേരും ഇറങ്ങും. എന്തിനാ ചേട്ടാ ഇവരെ തോളിൽ കയറ്റിയത്? പോട്ടടാ, നിന്നെ തോളിലെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. ഇവരെങ്കിലും എടുക്കട്ടെ. ചേട്ടനോട് സംസാരിച്ച് ജയിക്കാൻ പറ്റില്ല. ഇതെന്ത് വേഷാ? പോയി മുഖം കഴിയിട്ടോ. കുസൃതി കുട്ടന്മാരുടെ ഒരു പണിയാ. ചേട്ടാ കുട്ടികളെന്തേ? ഞാൻ കണ്ടില്ലല്ലോ. എപ്പോഴും ചേട്ടന്റെ കൂടെ ഉണ്ടാവാറ്? അവര് പുറത്തെങ്ങനെ കളിക്കുന്നുണ്ടോ നോക്കടാ. തെലുങ്ക് സിനിമയിലെ പ്രമുഖ സംവിധായകൻ രാജവണ്ണം റെഡ്ഡിയുടെ ഈ മലയാള പരിഭാഷാ ചിത്രം വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്.